ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ 9-ാമത്തെ ദിവസമാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും സമാധാനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു ഈ 9 ദിവസങ്ങളും മുടങ്ങാതെ പങ്കെടുത്തവരുണ്ട് രാവിലെ തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് മറ്റു പല സമയത്തും ഇത് കേൾക്കുന്നവരുമുണ്ട് പല രാജ്യങ്ങളിലുള്ളവർക്ക് പല സമയങ്ങളിൽ വ്യത്യാസമുണ്ട് എങ്കിലും ഇന്ത്യൻ സമയത്ത് തന്നെ കേൾക്കുന്നവരുമുണ്ട് അല്ലാതെയും അവിടുത്തെ സമയമനുസരിച്ചും കേൾക്കുന്നവരുണ്ട് എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ആദ്യം കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റുചൊല്ലി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ 2004 December 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ 3 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വിശ്വാസപൂർവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന്
പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ സമയം നിങ്ങളെ ഒരാളെപ്പോലും ഒരു കാരണത്താലും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെയും ഏതു മതമായാലും സഭാ വ്യത്യാസം കൂടാതെ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനും ദൈവവചനത്തിനുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറട്ടെ, ദൈവിക ഇടപെടലിന് കാരണമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ, നിങ്ങളുടെ നിയോഗത്തിന്മേൽ അനുഗ്രഹമുണ്ടാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ ഈ ദിവസം പങ്കെടുക്കുന്ന എല്ലാവരും അവരുടെ നിയോഗങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മനസ്സ് തളർന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, നിരാശയിലുള്ളവരുണ്ട്, ഡിപ്രഷനായി പോയവരുണ്ട്, ശാരീരികമായി തകർന്നവരുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നവരുണ്ട്. എൻ്റെ ജീവിതം എന്നും പ്രശ്നം തന്നെയാണല്ലോ, ജനിക്കണ്ടായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ടാകും. എല്ലാവരുടെയും മേൽ കരങ്ങൾ ഉയർത്തി കർത്താവേ, അങ്ങേ ശക്തിയെ ഇവർക്ക് പകരണമേ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ഈ ദിവസം അനുഗ്രഹമാകട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബം അനുഗ്രഹപ്പെടട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ, ഇവരുടെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരവും ശക്തിയും സ്നേഹവും വെളിപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉറപ്പായും വെളിപ്പെടും. നിങ്ങളുടെ നിയോഗങ്ങളിൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും. നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ എല്ലാം ഏൽപ്പിച്ചു തരുന്നു. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, കുടുംബമായി പങ്കെടുക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. മാത്രമല്ല, ഈ വചനം ഓരോരുത്തർക്കും അയച്ചു കൊടുത്തവരുണ്ട്. അതൊരു സുവിശേഷ വേലയാണ് കർത്താവേ. അങ്ങേ തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്. അങ്ങയുടെ വചനമാണ് ഒരാൾ അറിയാൻ ഇടയായത്. ദൈവമേ, അവരെ കൂടി ഈ നിയോഗ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ഇന്ന് കേൾക്കുന്ന വചനം എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും എൻ്റെ തലമുറകൾക്കും എൻ്റെ കുടുംബജീവിതത്തിനും അനുഗ്രഹത്തിന് കാരണമാകുന്നതിന്
നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ വായിക്കാൻ പോകുന്ന തിരുവചന ഭാഗം 51-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ദാവീദ് പാപം ചെയ്ത ഒരു അവസ്ഥയെക്കുറിച്ച് കാണാം. പാപം ചെയ്തിട്ട് ദാവീദ് ആ തെറ്റിനെ ഓർത്ത് ന്യായീകരിച്ച് നിൽക്കുകയല്ല ചെയ്തത്. ആ തെറ്റിനെ ഓർത്ത് ദാവീദ് എന്ന രാജാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഹൃദയം നുറുങ്ങി അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഇന്ന് ഒരു അനുതാപത്തിൻ്റെ ദിവസമായിരിക്കട്ടെ. നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവം വരാൻ പോവുകയാണ്. ദൈവം നിന്റെ കൂടെ നിന്ന് അനുഗ്രഹമാക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 51. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാമോ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് പറയാമോ, ദൈവമേ ഞാനൊരു പാപിയാണ്. പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പാപിയാണ്. സത്യസന്ധമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അനുതപിക്കാൻ തുടങ്ങിയാൽ ദാവീദ് പറഞ്ഞതുപോലെ, ദാവീദിൻ്റെ അനുഭവം പോലെ ഉറപ്പായും നിങ്ങളും പറയും, ദൈവം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം, ദൈവം എൻ്റെ കുടുംബത്തോട് കൂടെ നിൽക്കുന്ന അനുഭവം. അതാണ് ദാവീദിന് വിജയം നൽകിയത്. തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിക്കുന്ന വ്യക്തികളിൽ ദൈവ സാന്നിധ്യം നിൽക്കും. നമുക്ക് 4-ാമത്തെ വാക്യം വായിക്കാം. അങ്ങേക്കെതിരായി, അങ്ങേക്കും മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. ഇനി 7-ാമത്തെ വാക്യം, ഹീസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. നിങ്ങളും ഒന്ന് ഏറ്റുപറയുമോ, ദൈവമേ ഹീസോപ്പ് ശിരസ് മുതൽ പാദം വരെ എന്നെ വിശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടി പറയുമോ, ദൈവമേ ഹീസോപ്പ് കൊണ്ട് എൻ്റെ ശിരസ് മുതൽ പാദം വരെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഞാൻ കുറവുള്ളവനാണ്. ഞാൻ പാപിയാണ്. പാപിയാണെന്ന് തുറന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നു. എനിക്ക് കുറവുണ്ട്. ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, ന്യായീകരിക്കുന്നുമില്ല. ഞാൻ പാപി തന്നെയാണ്. ഞാൻ അത് ഏറ്റുപറയുന്നു. ഇങ്ങനെ ഒന്ന് ഏറ്റുപറയുമോ? ഇനി നമുക്ക് 11-ാമത്തെ വാക്യം വായിക്കാം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ.
ഒന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ എനിക്ക് വേറൊന്നുമല്ല പ്രധാനപ്പെട്ടത് നിന്റെ സന്നിധിയിൽ എന്നേയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ തലമുറയെയോ തള്ളിക്കളയല്ലേ ഞാൻ ഇന്ന് നിൽക്കാൻ കാരണം നീ എന്നെ ഇതുപോലെ സൂക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണമേ ഇതുമതി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുതാപത്തിൻ്റെ ദിവസമാകാൻ അനുതാപം എല്ലാ പാപങ്ങളും അതിനെക്കുറിച്ച് നന്നായി അനുതപിച്ച് ദാവീദിനെ പോലെ ഇങ്ങനെ ഒന്ന് പറയുമോ കർത്താവേ ഞാൻ പാപിയാണ് എൻ്റെ അതിക്രമങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട് ഇന്നുവരെ ഞാൻ ജീവിച്ച് തെറ്റിപ്പോയ എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുന്നു ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ അങ്ങനെ അനുതാപത്തോടെ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ യാഥാർത്ഥ്യമാകും ആ എഴുതി വെച്ച നിയോഗത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ദൈവം നിൽക്കും ദൈവത്തിൻ്റെ വലിയ സഹായം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് ഇന്ന് അനുതാപത്തിൻ്റെ ദിവസമാണ് നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് നന്നായിട്ട് അനുതപിക്കുക ദൈവസന്നിധിയിൽ ഒന്ന് പറയുമോ ഞാൻ പാപിയാണ് കർത്താവേ ദാവീദിനെ പോലെ തന്നെ ഞാനും എൻ്റെ പുറമേയുള്ള വാക്കുകൾ കൊണ്ടല്ല ഞാൻ ഹൃദയം കൊണ്ട് അനുതപിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിജയം അതിന്മേൽ ഉണ്ടാകും ദൈവപ്രവൃത്തി വെളിപ്പെടും പ്രാർത്ഥിക്കാമോ കർത്താവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികളെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ മാതാപിതാക്കളെ മറ്റ് രാജ്യങ്ങളിരുന്ന് പ്രാർത്ഥന കേൾക്കുന്നവർ കുടുംബങ്ങളിലുള്ളവർ രോഗികളായിട്ടുള്ളവർ മാനസികമായി തളർന്നവർ കുടുംബജീവിതം തകർന്നവർ എന്തൊക്കെയോ വിഷമത്തിൽ വല്ലാതെ തകർന്നും തളർന്നും ഇരിക്കുന്നവരുണ്ട് കർത്താവേ അവരെ എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ വലിയൊരു അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഏറ്റുപറയുമോ കർത്താവേ ഈ സോപ്പ് കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെയോ എൻ്റെ കുടുംബത്തെയോ തള്ളിക്കളയരുതേ യേശുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ ഞാൻ എൻ്റെ തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ നിയോഗമെഴുതിയ പേപ്പർ നിങ്ങൾ കയ്യിലെടുത്ത് ഈ തിരുവചന ഭാഗത്തിൽ ചേർത്തു വെച്ച് അതിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ ഇന്നത്തെ തിരുവചന ഭാഗത്തോട് ചേർത്ത് വെച്ച് എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ.